അഞ്ച് ജില്ലകളിലുള്ള റെഡ് അലേർട്ടാണ് പലയിടത്തും കനത്ത മഴ ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് പൊതുവിലുള്ള മഴ മുന്നറിയിപ്പ് വസ എന്തായാലും രാത്രി അതിശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നത് പകൽ സമയങ്ങളിൽ ചെറിയ മഴയാണ് ലഭിച്ചിരുന്നതെങ്കിലും രാത്രി അതിതീവ്രമായ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ മഴ കുറച്ച് ദിവസം കൂടി തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിന്നിരുന്നതെങ്കിൽ വൈകുന്നേരം പുറപ്പെടുവിച്ച പുതിയ അലേർട്ട് പ്രകാരം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ അഞ്ച് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുകയാണ് എന്തായാലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് മറ്റന്നാളോടുകൂടി അതിശക്തമായി തീവ്ര ന്യൂനമർദ്ദമായി മാറും എന്ന പ്രവചനമാണ് നിലവിൽ ഉള്ളത് ഏറ്റവും അവസാനം പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം ഈ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശവും വന്നിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്ന നിർദ്ദേശമാണ് ഉള്ളത് ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളെ കടത്തി നിയന്ത്രിക്കാനുള്ള നിരോധിക്കാനുള്ള തീരുമാനവും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൈക്കൊണ്ടിട്ടുണ്ട് ഒപ്പം ഈ മലയോര തീരദേശ മേഖലകളിൽ രാത്രിയാത്ര നിരോധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരു കടുത്ത ചൂടിന് ശേഷം വലിയ മഴയാണ് സംഭവം സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനമർദ്ദം അതിന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അത് ഇരുപത്തി നാലിന് ശേഷം ശക്തമാകും എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മൺസൂൺ അടുക്കാൻ അടുത്ത ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രം വ്യക്തമാക്കുന്നത് പ്രകാരം കൂടി തന്നെ മൺസൂൺ ലഭിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് അതിനു മുമ്പ് തന്നെ വേനൽമല മഴ ശക്തമാകുന്നു ഒപ്പം തന്നെ തീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലും ഒപ്പം തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിലും ൊക്കെ തീവ്ര ന്യൂനപ്രദമായി അത് മാറുന്നു ശക്തമായ കാറ്റിനും ഇടിക്കും മിന്നലിനുമുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത്